ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ വീടുകളിലും ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ കാണും. അതിൻ്റെ അടിവശത്ത് ഇതുപോലെ ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കറയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാം. ഇതിൻ്റെ നടുവശത്തും എല്ലായിടത്തും ഇതുപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കറയൊക്കെ ഉണ്ട്. സൈഡ് വശത്താണ് അധികം, നടുവശത്ത് അങ്ങനെ ഇല്ല. അപ്പോൾ ഇതാ ഈ സൈഡ് വശത്തെ കറയൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര സ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ്. ഞാനൊരു കാൽ സ്പൂണോളം സോപ്പ് പൊടി കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മറ്റ് ലിക്വിഡ് വാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ്. ഞാനിതിലോട്ട് ഒരു സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ പതഞ്ഞ് വരും. ഈ സമയത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ലിക്വിഡ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലോട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സൈഡ് വശത്ത് നമുക്ക് അധികം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ലിക്വിഡ് ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം ഇത് നമുക്ക് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിത് ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരെ വെച്ചിട്ടുള്ളൂ. 5 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ. 5 മിനിറ്റ് തന്നെ നിങ്ങൾ വെക്കുക. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ്. നല്ലപോലെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടി ഒരു ബ്രഷ് കൂടെ എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കിതാ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതാ കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചളിയൊക്കെ പോരുന്നുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇളകി കിട്ടുന്നതായിരിക്കും. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന കാരണം ഈ ഒരു ചളിയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടും. നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്താലേ. ഇനി നമുക്കിതുപോലെ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു അഴുക്കെല്ലാം പോയി കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലപോലെ അഴുക്കിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു സ്ക്രബ്ബർ ആണെങ്കിൽ നിങ്ങൾ സ്ക്രബ്ബർ വെച്ചിട്ടും, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ബ്രഷ് ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ സ്ക്രബ്ബർ ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ലപോലെ ചളിയെല്ലാം ഇളകി വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഒരതി ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നല്ല കറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് വന്നില്ല കേട്ടോ ഈ ഒരു രീതിയിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ലിക്വിഡ് ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, നമ്മൾ നേരത്തെ കണ്ടതിലും എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്ര പണിയേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു നോൺ സ്റ്റിക് പാന് നമുക്ക് നല്ല നീറ്റായിട്ട് എടുക്കാം. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടിവശത്തെ ആ ഒരു കറയൊക്കെ കളയാനൊരു ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഞാനിത് നല്ലപോലെ തുടച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ പാനിലെ കറയെല്ലാം നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം പറയാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.